സഹോദരന്റെ പ്രണയത്തിന്റെ പേരിൽ യുവാവിന് ക്രൂരമർദ്ദനം. കോഴിക്കോട് പതിമംഗലം സ്വദേശി ഉബൈദിനാണ് മർദ്ദനമേറ്റത്. അഭയം തേടി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രിയുണ്ടായ സംഭവങ്ങളുടെ നടുക്കത്തിൽ നിന്ന് 70-വയസ്സുകാരി ആയിഷ ഇനിയും മോചിതയായിട്ടില്ല. ആയിഷയുടെ കൺമുന്നിൽ വെച്ചാണ് കൊച്ചുമകൻ ഉബൈദിന് ക്രൂര മർദ്ദനമേറ്റത്. ഗൾഫിലുള്ള ജ്യേഷ്ഠൻ ഫർഷാദിന്റെ പ്രണയവുമായി ബന്ധപ്പെട്ടാണ് വീട്ടിൽ കയറി ആക്രമണം നടത്തിയതെന്ന് ഉബൈദ് പറയുന്നു. ചില്ലുപൊട്ടി ഞാൻ ആരാ നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇയാൾ കത്തി കൊടുത്ത് വരിക, കത്തി കൊടുത്ത് എന്നെ കൊല്ലുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാഞ്ഞു വന്നിട്ട് ഈ രണ്ടിൻ്റെ പേര് കേസ് കൊടുക്കുക വെച്ചപ്പോൾ ഞാൻ കൈയോട് തടഞ്ഞ് കൈയിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ വരെ മുറിഞ്ഞ് സ്റ്റിച്ച് ഉണ്ട് നാലണം. ഉബൈദിന്റെ മാതാവ് ഹൈറുനിസയ്ക്ക് മർദ്ദനമേറ്റു. പോനങ്ങനെ തല്ലണ കണ്ടപ്പോൾ ഞാൻ ചെന്ന് ഇന്നെ മുടി പിടിച്ചിങ്ങാണ്ട് നിലത്തിട്ട് നിലത്തിട്ട് നാവിക്ക് ചവിട്ടിങ്ങാണ്ട് അപ്പൊ കണ്ട് ചെറിയ പറഞ്ഞു ഓനിയും തച്ച്. ഞായറാഴ്ച പതിമംഗലം അങ്ങാടിയിൽ വെച്ചും ഇതേ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു സംഘം ഉബൈദിനെ മർദ്ദിച്ചിരുന്നു. പരിക്കേറ്റ നിലയിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആശുപത്രിയിൽ പോകാൻ ഓട്ടോറിക്ഷ വിളിച്ചു നൽകുക മാത്രമാണ് പോലീസ് ചെയ്തതെന്ന് ഉബൈദ് പറയുന്നു. സ്റ്റേഷനിലെത്തിയപ്പോൾ 15 മിനിറ്റ് ഞാൻ ആ സ്റ്റേഷനിലെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കുത്തിയിരുന്നു, ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ എസ് ഐ അവസാനം വന്ന് എന്താ വിഷയം വെച്ച് കാര്യമൊക്കെ പറഞ്ഞത് എസ് ഐ ഓട്ടോറിക്ഷ വിളിച്ചെന്ന്. പരിക്ക് സാരമല്ലാത്തത് കൊണ്ടാണ് ഓട്ടോറിക്ഷ വിളിച്ചു നൽകി ആശുപത്രിയിൽ പോകാൻ പറഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കി. സംഘം ചേർന്ന് ആക്രമിച്ചതിന് 8 പേർക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.